നമസ്കാരം. തലശ്ശേരി നഗരത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ദാരുണ മരണത്തിനിടയാക്കിയത് പെരുന്നാൾ ദിവസത്തിന്റെ തലേന്ന് റോഡിൽ നടത്തിയ കാർ അഭ്യാസം കാരണമാണെന്ന് പോലീസ്. നഗരത്തിലെ ജൂബിലി റോഡിൽ പെരുന്നാൾ ദിവസം വൈകുന്നേരം ആഡംബര കാർ ഉപയോഗിച്ച് ഒരു സംഘം യുവാക്കൾ നടത്തിയ കാർ ഡ്രിഫ്റ്റ് കാരണമാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. അമിത വേഗതയിലെത്തി പെട്ടെന്ന് ചവിട്ടിത്തിരിക്കൽ കാരണമാണ് ബിടെക് വിദ്യാർത്ഥിയും ചമ്പാട് എഴുത്തുപള്ളിയിൽ ആമിനാസിൽ അഫ്ല ഫറാസിന് ജീവൻ നഷ്ടപ്പെടാനിടയായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പെരുന്നാൾ തലേന്ന് ഉച്ചയ്ക്ക് ശേഷം പൊജിറോ കാറെടുത്ത് ആഘോഷ ഡ്രൈവിംഗിനും അഭ്യാസങ്ങൾക്കും ഇറങ്ങിയതായിരുന്നു യുവാക്കൾ. നഗരമധ്യത്തിലെ ഇവരുടെ അഭ്യാസ പ്രകടനം കണ്ട് ഭയന്ന നാട്ടുകാർ പലയിടങ്ങളിൽ നിന്നും ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അനുസരിക്കാൻ തയ്യാറായില്ല. പെട്ടെന്ന് കൺമുന്നിൽ നിന്നും വെട്ടിച്ചു കയറിയ കാറിന്റെ ഉള്ളിലേക്ക് ഫറാസ് ഓടിച്ച സ്കൂട്ടർ ഇടിച്ചു കയറുകയായിരുന്നു. വാഹനത്തിൽ കുടുങ്ങിയ വിദ്യാർത്ഥിയെ ഏറെ നേരത്തെ ശ്രമഫലമായാണ് ഓടിക്കൂടിയെത്തിയ നാട്ടുകാർക്കും പോലീസിനും പുറത്തെടുക്കാനായതും. ശ്വാസകോശം ഇടിയുടെ ആഘാതത്തിൽ തകർന്നു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ യുവാവ് ആശുപത്രിയിൽ വച്ചാണ് മരിച്ചത്. പഠന ആവശ്യത്തിനായി സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും ലാപ്ടോപ്പ് വാങ്ങാൻ പോവുകയായിരുന്ന യുവാവാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. എന്നാൽ സംഭവത്തിലെ ഉന്നതരായവരുടെ മക്കളാണ് പ്രതികളെന്ന് മനസ്സിലായതോടെ ഇവരെ രക്ഷിക്കുന്നതിനായി പോലീസ് കേസ് അട്ടിമറിക്കുകയാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. അപകടമുണ്ടായ ഉടൻ കാറിലുണ്ടായിരുന്നവർ ഉടൻ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. അതേസമയം ഇവർക്കായി സ്ഥലത്തെത്തിയ ചിലർ കാറിന്റെ നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റുകയും ചെയ്തു. എന്നാൽ അതിനിടയിൽ ചിലർ മൊബൈൽ ഫോണിൽ കാറിന്റെ ചിത്രം പകർത്തിയിരുന്നു. ഇതിന്റെ പകർപ്പ് പോലീസിന് നൽകിയിട്ടും വാഹന ഉടമയെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്ന് കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. തലശ്ശേരി പോലീസ് കേസ് അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ചു. ഫറാസിന്റെ പിതാവ് മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകി. നടു റോഡിൽ അപകടത്തിനിടയാക്കി അഭ്യാസ പ്രകടനം നടത്തിയ വാഹന ഉടമയ്ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും കേസെടുത്തിട്ടില്ല. തലശ്ശേരി നഗരത്തിൽ യുവാക്കളുടെ വാഹനങ്ങൾ കൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഇതിനു മുൻപും നിരവധി അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പോർട്സ് ബൈക്കുകൾ ഉപയോഗിച്ച് തിരക്കേറിയ റോഡിൽ പോലും അഭ്യാസ പ്രകടനങ്ങൾ നടന്നു വരികയാണ്. ബൈക്ക് സ്റ്റണ്ട് എന്ന പേരിലാണ് ഇത്തരം റൈഡർമാർ ടാസ്കുമായി വിളയാടുന്നത്. മുൻഭാഗത്തെ ടയർ പൊക്കി ഇരുചക്ര വാഹനത്തിൽ കയറിയുള്ള റോബിൻ സ്റ്റണ്ട് മുതൽ ബൈക്കുകളിൽ മാത്രമുണ്ട് 22-ലേറെ അഭ്യാസം. കാറുകളിലും മരണക്കളികൾ നിരവധിയാണ്. സ്റ്റണ്ട് റേസിംഗിന് അതീവ രഹസ്യമായി പരിശീലനം നൽകുന്നവരുണ്ട്. ബീച്ചുകളും മൈതാനങ്ങളും വിട്ട് റോഡിലേക്ക് കയറി വരുമ്പോഴാണ് ഇത് സാധാരണ യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്നത്. പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിന് ഇത്തരം അഭ്യാസങ്ങൾ റോഡിൽ ചെയ്യാറില്ല. കൂട്ടമായും ഒറ്റയ്ക്കും വാഹനാഭ്യാസികൾ റോഡിൽ ഇറങ്ങാറുണ്ട്. ഇത്തരം മരണപ്പാച്ചിലിനെ ലൈക്കടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഏറെയും. അഭ്യാസം വൈറലാക്കാൻ അപകടത്തിലേക്കാണ് പലരും ഓടിച്ചു കയറുന്നത്. നിയമവിരുദ്ധമായി അഭ്യാസത്തിനിറങ്ങുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടായാലേ മരണക്കളി തടയാനാകുമെന്നാണ് യാത്രക്കാർ പറയുന്നത്. എന്നാൽ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും വാഹനങ്ങളിലെ അഭ്യാസം തടയാൻ പരിശോധന ഊർജിതമാക്കുമെന്നും ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകുമെന്നും തലശ്ശേരി RTO AC ഷീബ പറഞ്ഞു. ഇത്തരം അഭ്യാസങ്ങൾ തിരക്കേറിയ റോഡിൽ നടത്തേണ്ടതല്ല. നിയമവിരുദ്ധമായ കൃത്യമാണിത്. ശ്രദ്ധയിൽപ്പെട്ടാൽ പരമാവധി പിഴ ചുമത്തും. നടപടിക്കൊപ്പം ബോധവൽക്കരണവും ആവശ്യമാണെന്നും ഷീബ പറഞ്ഞു.